അസ്സലാമു അലൈക്കും. ഹായ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിട്ടാണ്, പർദ്ദ ബിരിയാണി. നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ഇളംചൂട് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. നമുക്ക് പർദ്ദയ്ക്കുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചേക്കണ ഈസ്റ്റിന്ന് കുറേശ്ശിയായി ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതാ ഞാനിവിടെ വേറൊരു പാത്രത്തിലിട്ടിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും. ഇത് വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് 1 സ്പൂണ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓയിലിവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒരു വശം ചെറുതായിട്ട് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരുപാട് സമയം ഇതിനകത്ത് വെക്കണ്ട, പെട്ടെന്ന് അങ്ങ് ഇതിനകത്ത് നിന്ന് മാറ്റാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഇതേ ഓയിലിലോട്ട് തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനിനി കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ്. ഇനി 1 തക്കാളി, 4 പച്ചമുളക്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരും അതേ അളവിൽ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇലകളെല്ലാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് മല്ലിയില, പുതിനയില, കറിവേപ്പില, ഈ 3 ഇലകളുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ബീഫ് വെച്ചോ മട്ടൻ വെച്ചോ കാട വെച്ചോ എന്ത് വെച്ചോ വേണേലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 1-5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മസാല ഇവിടെ റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അരിയൊന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 സവാളയുടെ പകുതി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 4 ഏലക്കയും അതുപോലെ ഗ്രാമ്പും 1 കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 കപ്പ് അരി എടുത്തേക്കണേ, അപ്പോൾ അതിൻ്റെ ഇരട്ടി 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കഴുകി ഊറ്റിവെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ കുറച്ച് ക്യാരറ്റും മല്ലിയിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് തന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ദം ചെയ്യുമ്പോൾ ഇത് ഇടയിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ ബിരിയാണിക്കുള്ള റൈസും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള പർദ്ധ റെഡിയാക്കണം. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മളിത് ഉണ്ടാക്കുന്ന പാത്രത്തിനേക്കാളും വലിപ്പത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇവിടെ നല്ല പോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പാനിലാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മൈദാ മാവ് പരത്തിയത് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഒരുപാട് പ്രസ് ചെയ്യരുത്. ഇതാ ഇതിപ്പോൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ടും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം. ഈ സൈഡിലും അകത്തൊക്കെ ആയിട്ട്. ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്യാരറ്റും ഗരം മസാലയും മല്ലിയിലയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ചിക്കൻ മസാല വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും റൈസ് ഇട്ട് കൊടുക്കാം. ചോറിട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് വീണ്ടും ക്യാരറ്റും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ബിരിയാണി ഇതാ പറത്തിട്ട് കവർ ചെയ്ത് ഇനി നമുക്ക് അടുപ്പത്തത് വെച്ച് കൊടുക്കാം. ഞാൻ ആദ്യം പഴയൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയായിരുന്നു. അതിൻ്റെ പുറത്താണ് ഇത് വെച്ച് കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പർദ്ധ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാനിലോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഞാൻ ഈ പാനിലത്തോട്ടാണ് തിരിച്ചിടുന്നത്. ഇത് ഞാനിപ്പോൾ നല്ലപോലെ നെയ്യൊന്ന് തൂക്കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. മാഷാല്ലാ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒരു വശം. ഇനി മറ്റേ വശവും കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊരു 5-10 മിനിറ്റ് മതി. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണേ. അങ്ങനെ നമ്മുടെ പർദ്ധ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.